വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് പ്ലസ് ടു മൈക്രോ എക്കണോമിക്സിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. മുന്നത്തെ ചാപ്റ്റേഴ്സിൻ്റെതെല്ലാം ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള വീഡിയോസ് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ, സോ ഇതേപോലുള്ള ന്യൂ വീഡിയോ സീരീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. സോ ഇവിടെ കംപ്ലീറ്റ് ചാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ലാൻഡിന് റെൻറ്റ്, ലേബറിന് എന്താ കിട്ടുന്നത്? ലേബറിന് കിട്ടുന്നത് വേജസ് ആണ്, അതേപോലെ ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്, ആൻഡ് എൻ്റർപ്രൈസിന് കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്. മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളിത് ചെയ്തതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് എം പി ആൻഡ് എ പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എം പി ആയിക്കോട്ടെ, എം സി ആയിക്കോട്ടെ, ആ മാർജിനൽ എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോട്ടലിൽ നിന്ന് നിങ്ങൾ കുറച്ച് കുറച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർജിനൽ കിട്ടും. മാർജിനൽ കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കുറച്ച് പോകാം, മാർജിനൽ പ്രോഡക്റ്റ് ആണെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് കുറച്ച് പോകാമെന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ മാർജിനൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ പ്രോഡക്റ്റ് കുറച്ച് പോകണം. ആദ്യത്തെ ഇതിലൊന്നുമില്ല. ദെൻ 5 - 0 എത്രയാണ്? 5. 12 - 5 എത്ര വരുന്നത്? 7. 18 - 12 എത്ര വരും? 6. 20 - 18 - 2. 20 - 20 - 0. ഇങ്ങനെയാണ് നമ്മൾ എം പി കണ്ടെത്തുന്നത്. ദെൻ എ പി കാണുന്നത് എങ്ങനെയാണ്? എ പിയുടെ ഇക്വേഷൻ നമ്മൾ അറിയണം അല്ലേ. എ പി ഈസ് ഈക്വൽ ടു ടി പി ഡിവൈഡഡ് ബൈ ക്യു. ടോട്ടൽ പ്രോഡക്റ്റിനെ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ എ പി കിട്ടും. സോ ആദ്യത്തെ ഇതിലൊന്നുമില്ല. ദെൻ 5 - 1 - 5, 12 - 2 - 6, 18 - 3 എത്ര വരും? 18 - 3 6 തന്നെ വരും. ദെൻ 20 - 4 - 5, 20 - 5 - 4 എന്നിങ്ങനെ നമുക്ക് ആവറേജ് പ്രോഡക്റ്റ് കിട്ടും. സോ വളരെ എളുപ്പമാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കാം. എ സ്റ്റുഡൻറ് ഡ്രോ എസ് എ സി ആൻഡ് എസ് എം സി ഇസ് ഗിവൺ ബിലോ. ലുക്ക് അറ്റ് ദ ഗ്രാഫ് ആൻഡ് കറക്റ്റ് ഇറ്റ് ഇഫ് എനിത്തിങ് ഇസ് റോങ്. കണ്ടാൽ തന്നെ നമുക്കറിയാം തെറ്റാണ് അല്ലേ. എസ് എം സി കർവാണ് എസ് എ സിനെ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മിനിമം പോയിന്റിൽ നിന്നായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഗ്രാഫിൻ്റെ പേര് തെറ്റാണ്. ദെൻ എന്തായിരിക്കണം ഈ എസ് എം സി കർവ് എന്ന് പറയുന്നത്? ഏകദേശം മിനിമം പോയിന്റ് എവിടെയല്ലേ വരുന്നത്? മിനിമത്തിൽ നിന്ന് വേണം എസ് എ സിനെ കട്ട് ചെയ്യാൻ. സോ ഇത് എസ് എം സി ആയിട്ട് വരും. ദെൻ ഇത് വേണ്ട. ദെൻ എന്താണ് ഇതെന്ന് പറയുന്നത്? എസ് എ സി ആയിട്ട് വരും. സോ ന്യൂ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ദാ ഇങ്ങനെ എസ് എ സി നമ്മുടെ ഇതിരിക്കും. ദെൻ അതിനെ മിനിമത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ എസ് എം സി ദാ ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ഇതിലെ തെറ്റും. അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി യൂസ് ദ ഫോളോയിങ് ഡേറ്റ. ഇത് യൂസ് ചെയ്തുകൊണ്ട് ടി സി, ടി വി സി, ടി എഫ് സി വരയ്ക്കാനും ഇതിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനോ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ റിലേഷൻഷിപ്പ് അങ്ങനെ കാര്യമായിട്ട് എക്സാമിന് ചോദിക്കാനുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കാം. ദെൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. ദെൻ ഇതിൻ്റെ റിലേഷൻഷിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആകുമ്പോൾ ടി വി സിയും സീറോ ആയിരിക്കും. പക്ഷേ ഔട്ട്പുട്ട് സീറോ ആണെങ്കിലും അവിടെ ടി എഫ് സിയും ഉണ്ടാകും, ടി സിയും ഉണ്ടാകും എന്നുള്ളതാണ്. ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വൈ എക്സ് ആക്സിസിൽ, ഓക്കെ, ഈ എക്സ് ആക്സിസിൽ വേണം ഔട്ട്പുട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വൈ ആക്സിസിൽ വേണം ടി സി, ടി എഫ് സി, ടി വി സി എല്ലാം കാണിക്കാൻ. ഇതെല്ലാം ഇവിടെ മാർക്ക് ചെയ്ത് അങ്ങനെ നോർമലായിട്ടൊരു ഗ്രാഫ് വരയ്ക്കും പോലെ വരച്ചാൽ മതി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എൽ ആർ എ സി ആൻഡ് എൽ ആർ എം സി കർവ്? എൽ ആർ എ സിയും എൽ ആർ എം സി കർവും അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അവരുടെ റിലേഷൻഷിപ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നമുക്ക് നോക്കാം. എൽ ആർ എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൽ ആർ എം സി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും യു ഷേപ്പഡ് ആണ്. ഇനി ഇവരുടെ റിലേഷൻഷിപ്പ് എവിടെ നോക്കിയാൽ ആദ്യത്തെ ഔട്ട്പുട്ടിൽ രണ്ടും ഈക്വൽ ആണ്.
ദെൻ രണ്ട് രണ്ടും, അതായത് LRAC ആണെങ്കിലും LRMC ആണെങ്കിലും ആദ്യം കുറയുന്നു, ദെൻ മിനിമത്തിലെത്തുന്നു, ദെൻ കൂടുന്നു, അല്ലേ? സോ യു ഷേപ്പ്ഡ് ആണ്. എപ്പോഴൊക്കെ LRAC കുറയുന്നു, അപ്പോഴൊക്കെ LRMC LRACനേക്കാളും കുറവാണ്. എപ്പോഴൊക്കെ LRAC കൂടുന്നുണ്ടോ, അപ്പോഴെല്ലാം LRMC LRACനേക്കാളും കൂടുതലാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ LRACയുടെ മിനിമം പോയിന്റിൽ നിന്നായിരിക്കും LRMC LRACനെ കട്ട് ചെയ്യുന്നത്. ആൻഡ് ആദ്യം മിനിമത്തിലെത്തുന്നതെന്ന് പറയുന്നത് ഏതായിരിക്കും? LRMC കർവാണ്. ആദ്യം മിനിമത്തിലെത്തുന്നത് ഇതാണ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. TFCയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, TFC കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? എന്ത് ചെയ്താൽ മതി? TCയിൽ നിന്ന് TVC കുറച്ചാൽ TFC കിട്ടും. സോ ഇവിടെ TFC 20 ആണെന്ന് പറഞ്ഞാൽ എല്ലാ ഔട്ട്പുട്ട് ലെവലിലും അത് 20 ആയിരിക്കും, അതിൽ യാതൊരു ചേഞ്ച് ഇല്ല. ദെൻ TVC കാണണം. TVC കാണാൻ എന്ത് ചെയ്താൽ മതി? TCയിൽ നിന്ന് TFC കുറച്ചാൽ മതി. 50യിൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ 30, 60യിൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ 40, അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പോകുമ്പോൾ നമുക്ക് TVC കിട്ടും. ദെൻ AC കാണണം. AC കാണാനുള്ള ഇക്വേഷൻ എന്താ? TC ÷ quantity, TC ÷ quantity ചെയ്താൽ മതി. 60 ÷ 1, 60, 75 ÷ 2, അങ്ങനെ അങ്ങനെ TC ÷ Q ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ AC കിട്ടും. MC കിട്ടാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, എം ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ Tയിൽ നിന്ന് കുറച്ചാൽ മതി. അതായത് TC കുറച്ച് കുറച്ച് പോകുക. ആദ്യത്തെ ഇതിലൊന്നുമില്ല. 60 - 50, 10. 75 - 60, 15. 95 - 75, അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് കുറച്ച് കുറച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് MC കിട്ടും. ഓക്കെ, ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് കോസ്റ്റ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. താഴെ തന്നിരിക്കുന്നതിന് ഫിക്സഡ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, റോ മെറ്റീരിയൽസ് കൂടുമ്പോൾ നമ്മുടെ വേരിയബിൾ കോസ്റ്റും കൂടും, അല്ലേ? സോ അത് വേരിയബിളാണ്. മെഷീനറി ഫിക്സഡ് ആണ്. റെൻ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ടെമ്പററി എംപ്ലോയീസിൻ്റെ വേജ് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിളാണ്, അത് മാറിക്കൊണ്ടിരിക്കും. പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ സാലറി ഫിക്സഡ് ആണ്. ടെലഫോണിൻ്റെതും ഫിക്സഡ് ആണ്. സോ ഇതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ദെൻ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. TC നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? TC എന്ന് പറയുന്നത് TFC പ്ലസ് TVC ചെയ്യുമ്പോൾ TC കിട്ടുന്നത്. AFC നമുക്ക് എങ്ങനെ കിട്ടും? AFC കാണാൻ വേണ്ടിയിട്ട് TFC ÷ quantity ചെയ്താൽ മതി. AVC കാണാൻ എന്താ ചെയ്യണ്ടേ? TVC ÷ quantity ചെയ്താൽ മതി. AC കാണാൻ AVC യും AFC കൂടി ആഡ് ചെയ്താൽ മതി. MC കാണാനോ? ΔTC ÷ΔQ. ഓക്കെ, സോ അത് മാച്ച് ചെയ്തു. ദെൻ നെയിം ദ ബിലോ ഡ്രോൺ കോസ്റ്റ് കർവ്. മൂന്ന് കർവ് നമുക്കിവിടെ തന്നിട്ട് ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ പാരലൽ ആയിട്ട് പോയിട്ടുണ്ടായിട്ടുള്ളതായിരിക്കും TFC ആയിട്ട് വരാം. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും TVC ആയിരിക്കും. TFCയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും TC ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക, കേട്ടോ. ദെൻ ഇവിടെയും ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. TFC എല്ലാത്തിലും സെയിം ആയിരിക്കും, 20 ആയിരിക്കും. അപ്പോൾ പിന്നെ TVC കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? TC - TFC ചെയ്താൽ മതി. TCയിൽ നിന്ന് TFC കുറച്ച് കുറച്ച് പോയാൽ TVC കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. TFC, TVC, AC, MC കാണാനും പിന്നെയും സെയിം തന്നെ പറഞ്ഞിരിക്കുന്നു. അതിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചല്ലോ. ദെൻ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് നമ്മൾ എന്താ പറയുക? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. TP മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് MP എങ്ങനെയാണ്? നമ്മൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ നോക്കുന്നത്. TP മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് MP എന്തായിട്ട് മാറുന്നുണ്ട്? 0 ആയിട്ട് മാറുന്നുണ്ട്. ദെൻ TP കുറയുന്ന സമയത്തോ MP നെഗറ്റീവായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് ഓർക്കാം. TVC പ്ലസ് TFC ചെയ്താൽ നമുക്ക് കിട്ടുന്നത് TC ആണ്. ദെൻ AFC കർവിൻ്റെ ഷേപ്പ് എന്താണ്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇങ്ങനെയാണ് AFC കർവിൻ്റെ ഷേപ്പ് വരുന്നത്. ദെൻ ഈ ഇക്വേഷനിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. AC കാണാൻ വേണ്ടിയിട്ട് എന്താണ്? TC ബൈ ക്യൂ ആണ് ഇക്വേഷൻ വരുന്നത്. കറക്റ്റ് ആണ് അല്ലേ. ദെൻ AFC കാണാൻ TFC ബൈ ക്യൂ, അതും ശരിയാണ്. MC കാണാൻ ΔTC ബൈ ΔQ,
അതും ശരിയാണ്. പക്ഷേ AFC പ്ലസ് AVC ചെയ്യുമ്പോൾ TC ആണോ കിട്ടുന്നത്? അല്ല, നമുക്ക് കിട്ടുന്നത് AC ആണ്. അല്ലെങ്കിൽ TC കിട്ടാൻ വേണ്ടിയിട്ട് TFC പ്ലസ് TVC ചെയ്താലാണ് TC കിട്ടാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, യു നോ ദാറ്റ് നമുക്കറിയാം TFC പ്ലസ് TVC എന്ന് പറയുന്നത് TC ആണെന്നറിയാം. വെൻ ഔട്ട്പുട്ട് ഈസ് സീറോ, ഔട്ട്പുട്ട് സീറോ ആയിരിക്കുമ്പോൾ TC എത്രയായിരിക്കും? ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ കൂടി TC എന്ന് പറയുന്നത് TFCനോട് ഈക്വൽ ആയിരിക്കും. കാരണം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്യുന്നതാണ്. സോ ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ദെൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ആയിട്ട് നമ്മളോട് ഷോർട്ട് റണ്ണിൻ്റെയും ലോങ് റണ്ണിൻ്റെയും ഡിഫറൻസ് ചോദിച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് റണ്ണിൽ ഷോർട്ട് പീരീഡ് എന്നാണ് പറയാം നമ്മളതിനെ. ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഇൻപുട്സ് ഫിക്സഡും ഉണ്ടാകും വേരിയബിളും ഉണ്ടാകും. പക്ഷെ ലോങ് പീരീഡിലെല്ലാം വേരിയബിൾ ഇൻപുട്സേ ഉണ്ടാകുള്ളൂ. ദെൻ ഷോർട്ട് പീരീഡിൽ ഇവിടെ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ റിട്ടേൺസ് ടു ഫാക്ടറാണ് ലോസ് വരുന്നത്. ലോങ് റണ്ണിൽ വരുന്നത് റിട്ടേൺസ് ടു സ്കെയിലാണ്. ദെൻ ഷോർട്ട് പീരീഡിലെന്ന് പറയുമ്പോൾ ഇതിൽ ഉള്ള പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വേരിയബിൾ പ്രൊപ്പോർഷൻ ആയിരിക്കും. പ്രൊപ്പോർഷൻ മാറിക്കൊണ്ടിരിക്കും. ബട്ട് എന്താണ് ലോങ് റണ്ണിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ് ഫിക്സഡ് പ്രൊപ്പോർഷനാണ് വേരിയബിൾസ് തമ്മിൽ ഉണ്ടാകുക. സോ മൂന്ന് ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ താഴെ തന്നിട്ടുള്ള കോസ്റ്റിനെ ഫിക്സഡ് വേരിയബിൾ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മെഷീനറി ഫിക്സഡ് ആണ് അല്ലേ? മെഷീനറി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ പെർമനൻ്റ് എംപ്ലോയീസിൻ്റെ സാലറിയും ഫിക്സഡ് ആണ്. റെൻ്റ് എന്ന് പറയുന്നതും ഫിക്സഡ് ആണ്. വേജ് ഓഫ് വർക്കേഴ്സ്, വേജ് എന്ന് പറയുന്നത് ദിവസക്കൂലിനെയാണ്. സോ അത് വേരിയബിളാണ്. റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് വേരിയബിളാണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറയുന്നതും വേരിയബിളാണ്. 21st ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. TFC, TVC ആൻഡ് TC കണ്ടുപിടിക്കാനും അത് വരയ്ക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമ്മളത് നോക്കിയതാണ്, ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വരച്ച് വരുമ്പോൾ ഇതാ കണ്ടോ, TC ഇങ്ങനെ ഇരിക്കും, TVC ഇതാ ഇവിടെ നിന്ന് ഇവിടെ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ ഇതായിരിക്കും TFC. ദെൻ AP ആൻഡ് MP കാണാൻ പറഞ്ഞിരിക്കുന്നു. AP MPയും ഓൾറെഡി ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. AP കാണാനുള്ള ഇക്വേഷൻ എന്താണ്? TP/Q ആണ്. MP കാണാൻ TP ഇതേപോലെ കുറച്ച് കുറച്ച് പോയാൽ മതി. ദെൻ നെക്സ്റ്റ് വരുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും അതിൻ്റെ മൂന്ന് ഫേസസും ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നമുക്കറിയാവുന്നതാണല്ലേ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ എന്താ പറയുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ആ ഒരു ലോ നമുക്ക് പെട്ടെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് റണ്ണിലെ ഒരു ലോ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. സോ ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രകാരം ദാ ഇവിടെയുണ്ട്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രകാരം വെൻ വി ആഡ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്, വേരിയബിൾ ഇൻപുട്ടിലേക്ക് മോർ ആൻഡ് മോർ സോറി ഫിക്സഡ് ഇൻപുട്ടിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ വേരിയബിൾ ഇൻപുട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഒരു പരിധി വരെ ഇൻക്രീസ് ആകുള്ളൂ. വിൽ ഇൻക്രീസ് ഓൺലി അപ് ടു എ പോയിൻ്റ്, ആഫ്റ്റർ ദാറ്റ് മാർജിനൽ പ്രോഡക്റ്റ് വിൽ ഡിക്ലൈൻ. അത് കഴിഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതിനെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതിന് മൂന്ന് സ്റ്റെപ്പ് ആ ഒരു ഗ്രാഫ് ഇതാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് ആ ഒരു ഗ്രാഫ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. Stage 1, Stage 2, Stage 3. ആദ്യത്തെ സ്റ്റേജിനെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ. ആദ്യത്തെ സ്റ്റേജിനെ നമ്മൾ പറയുന്നതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയും. ബിക്കോസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയാൻ കാരണം ഇവിടെ എല്ലാം ഇൻക്രീസ് ആകാണ്. നോക്കാം, TP ഇൻക്രീസ് ആകുന്നു, MP ഇൻക്രീസ് ആകുന്നു, AP ഇൻക്രീസ് ആകുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡിക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടറാണ്. കാരണം ഇവിടെ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ അല്ലെങ്കിൽ ഡിക്രീസിങ് എന്ന് പറയാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ TP ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിലും ഒരു ഡിക്രീസിങ് റേറ്റിലാണ് ഇൻക്രീസ് ആകുന്നുള്ളൂ. AP ഇൻക്രീസ് ആകുന്നുണ്ട്, പക്ഷേ MP എന്താണ് ഇവിടെ സീറോ ആയിട്ട് മാറുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ടു ഫാക്ടറാണ്. ഇവിടെ TP കുറയുന്നുണ്ട്, ദെൻ AP കുറയുന്നുണ്ട്, MP എന്താണ് നെഗറ്റീവ് ആകുന്നുണ്ട്. സോറി കോൺസ്റ്റൻ്റ് അല്ല കേട്ടോ, നെഗറ്റീവ് ആണ്. തേർഡ് വരുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ. സോ ആദ്യത്തേത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ, രണ്ടാമത്തേത് വരുന്നത് ഡിക്രീസിങ് അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ,
മൂന്നാമത്തെ സ്റ്റേജ് വരുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടി വി സി എ സി എം സി കാണാനുള്ള സെയിം ക്വസ്റ്റ്യൻ, സോ അത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ എ സിയും എം സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എ സിയും എം സിയും രണ്ടും എന്ന് പറയുന്നത് യു ഷേപ്പ്ഡ് ആണെന്നുള്ളത് നമുക്ക് പറയാം. എ സിയും എം സിയും എന്ന് പറയുന്നത് യു ഷേപ്പ്ഡ് ആണ്. ദെൻ എന്താണ്, എ സി എം സിയും ആദ്യം കുറയുന്നുണ്ട് പിന്നെ കൂടുന്നുണ്ട്. ദെൻ എപ്പോഴൊക്കെ എ സി കൂടുന്നോ അപ്പോഴൊക്കെ എന്താണ് എം സി എ സിനേക്കാളും കൂടുതലാണ്, എപ്പോഴൊക്കെ എ സി കുറയുന്നോ അപ്പോഴെല്ലാം എം സി എ സിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ എ സിയുടെ മിനിമം പോയിന്റിൽ നിന്ന് എം സി എന്ത് ചെയ്യും, എ സിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകും. ഇതാണ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഇൻവേർട്ടഡ് യു ഷേപ്പ്ഡ് ആണ്. രണ്ടും ആദ്യം കൂടുന്നു പിന്നെ കോൺസ്റ്റൻ്റ് ആകുന്നു പിന്നെ കുറയുന്നു. അതുകൊണ്ട് തന്നെ ഇൻവേർട്ടഡ് യു ഷേപ്പ്ഡ് ആണ്. കൂടുന്ന സമയത്ത് എം പി എന്ന് പറയുന്നത് ഈസ് എബവ് എ പി, കുറയുന്ന സമയത്ത് എം പി ഈസ് ബിലോ എ പി. അതുകൊണ്ട് തന്നെ എം പി എന്ത് ചെയ്യുന്നു, എ പിയുടെ മാക്സിമം പോയിന്റിൽ നിന്ന് എം പി എ പിയെ കട്ട് ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ ചാപ്റ്റർ 3-ൽ നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.